Hello, my dear students. Welcome to Learner's World. In this video, I talk about a short story "Love Across the Salt Desert" written by Kegan Darivala, Part One. The "Love Across the Salt Desert" by Kegan Darivala depicts a love affair of two true and sincere lovers, namely Najab and Fatima. It is a romantic love story focused on the idea that true love transcends all boundaries such as culture, place, race, color, and creed. it portrays union between two lovers despite their hailing from two opposite sides of the indian-pakistan international border to violent nations. there may be many obstacles and problems in the way of true lovers, but their love wins the day after all. okay, let's move on to the introductory part of the author. കെ കെൻ ദാരുവാല കെ കെൻ ദാരുവാല മേജർ ഇന്ത്യൻ പോയിറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി വൈറ്റർ ഇൻ ഇംഗ്ലീഷ് ബോൺ ഇൻ നയൻറ്റീൻ തേർട്ടി സെവൻ ഇൻ ലാഹോർ ബിഫോർ ദ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ ഹിസ് ഫാമിലി ലവ് ലാഹോർ ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആൻഡ് മൂവ് ടു ജുനഗഡ് ആൻഡ് ലേറ്റർ ടു രാംപൂർ ഇൻ ഇന്ത്യ അപ്പോൾ കെ കെൻ ദാരുവാല ഒരു മേജർ ഇന്ത്യൻ പോയിറ്റ് ആയിരുന്നു ഷോർട്ട് സ്റ്റോറി വൈറ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത് ബോൺ ഇൻ നയൻറ്റീൻ തേർട്ടി സെവൻ ഇൻ ലാഹോർ ആൻഡ് ബിഫോർ ദ പാർട്ടിഷൻ അതായത് പാർട്ടിഷൻ ബിഫോർ ദ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യ വിഭജിക്കുന്നതിന് മുന്നേ തന്നെ ദാരുവാളുടെ ഫാമിലി ലാഹോറിലേക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവില് പിന്നീട് അവർ ജൂനഗഡിലേക്കും അതുപോലെ ഇന്ത്യയിലുള്ള രാംപൂരിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് മൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഇൻ വേരിയസ് സ്കൂൾസ് ആൻഡ് വേരിയസ് ലാംഗ്വേജസ് അപ്പം ഇങ്ങനെ അവരുടെ ഫാമിലി ഇങ്ങനെ ഓരോ പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വേരിയസ് സ്കൂളുകളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ വേരിയസ് ലാംഗ്വേജസ് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്

Under Orion, it published in 1970, and Apparition in April, it published in 1971. And Crossing Rivers, it published in 1976. And Winter Palms, it published in 1980. And The Keeper of the Dead, it published in 1982. And Landscape, it published in 1987. A yes, Summer Tigers, it published in 1995. And his Awards and Honours. ഈ വേണ്ട കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ആൻഡ് റിട്ടേൺ ദി സെയിം അവാർഡ് ഇൻ ഒക്ടോബർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ അപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ പിന്നീട് അദ്ദേഹം ഒക്ടോബർ ടു തൗസൻഡ് ഫിഫ്റ്റീലെ ആ സെയിം അവാർഡ് റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ റിസീവ്ഡ് കോമൺവെൽത്ത് പോയട്രി പ്രൈസ് ഫോർ ഏഷ്യ ഇൻ നയൻറ്റീൻ എയ്റ്റി സെവൻ നയൻറ്റീൻ എയ്റ്റി സെവനിൽ അദ്ദേഹത്തിന് കോമൺവെൽത്ത് പോയട്രി പ്രൈസ് കിട്ടുന്നുണ്ട് ദെൻ പത്മശ്രീ ദ ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ ഇന്ത്യ പിന്നീട് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടുന്നുണ്ട് എവർ സീൻസ് ദ ഒറിജിൻ ഓഫ് സിവിലൈസേഷൻ ഹ്യൂമൻ ബീങ്സ് ഹാവ് ക്രിയേറ്റഡ് വേരിയസ് ബൗണ്ടറീസ് ടു മേക്ക് കൾച്ചറൽ ആൻഡ് സോഷ്യൽ മാർക്കേഴ്സ് എമംഗ് പീപ്പിൾ അപ്പോൾ സിവിലൈസേഷന് മുമ്പ് തന്നെ ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കൾച്ചറലി ആയാലും സോഷ്യലി ആയാലും അതിർത്തികൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അതായത് പീപ്പിൾസിന് ഇടയിൽ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു ദീസ് ഡിവിഷൻസ് വെർ ഫോർ സോഷ്യൽ ഓർ കൾച്ചറൽ ഇൻട്രസ്റ്റ് ഈ ഒരു ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അത് സോഷ്യലി അതുപോലെ കൾച്ചറലി ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ദ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് റീറ്റെയിനിങ് ദ പ്യൂരിറ്റി ആൻഡ് റിച്വൽ ഓഫ് കമ്മ്യൂണിറ്റി റെക്കഗ്നൈസിംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ പ്രിസേർവിംഗ് ദ ഹാബിറ്റേറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി അപ്പോൾ ഈ സോഷ്യൽ ആൻഡ് കൾച്ചറലി ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ റിട്ടേണിംഗ് ദ പ്യൂരിറ്റി ആൻഡ് റിച്വൽ ഓഫ് എ കമ്മ്യൂണിറ്റി അതായത് ഒരു കമ്മ്യൂണിറ്റിയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അതുപോലെ റെക്കഗ്നൈസിങ് ദ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനൊക്കെ റെക്കഗ്നൈസ് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അങ്ങനെയുള്ള ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓ പ്രിസേർവിംഗ് ദ ഹാബിറ്ററ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി അതായത് ഒരു കമ്മ്യൂണിറ്റിയിലെ വാസസ്ഥലങ്ങളൊക്കെ പ്രിസേർവ് സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു ബൗണ്ടറീസ് ക്രിയേറ്റ് എന്നാണ് പറയുന്നത് When human consciousness became more logical and scientific, the socio cultural priorities were replaced by political priorities. അങ്ങനെ ആളുകൾക്കൊക്കെ കുറച്ച് ലോ ആളുകൾ കുറച്ച് ലോജിക്കലായിട്ടും ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അതോടുകൂടി സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രയോറിറ്റീസ് മാറിയിട്ട് പിന്നീട് അത് പൊളിറ്റിക്കൽ പ്രയോറിറ്റീസ് ആയി അതായത് ആളുകൾക്കിടയിൽ ഇങ്ങനെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് വിഭജനം നടക്കുന്നത് പൊളിറ്റിക്കൽ പ്രയോറിറ്റീസായി മാറി എന്നാണ് പറയുന്നത് ദ പാരാമീറ്റേഴ്സ് ദെൻ ബിക്കെയിം ന്യൂമറിക്കൽ സ്ട്രെങ്ത്ത് അതായത് അതിൻ്റെ പാരാമീറ്റേഴ്സ് അതായത് ഈ ഒരു പൊളിറ്റിക്കൽ പ്രയോറിറ്റീസിൻ്റെ അങ്ങനെ ഡിവിഷൻ ചെയ്യുന്നതിൻ്റെ പാരാമീറ്റേഴ്സ് അതായത് അളവ് എന്ന് പറയുന്നത് എന്തായിരുന്നു ന്യൂമറിക്കൽ സ്ട്രെങ്ത് ആയിരുന്നു അതായത് അംഗസംഖ്യ അനുസരിച്ച് അതുപോലെ ഡെസ്റ്റിനി ഓഫ് ലാൻഡ് ഭൂമിയുടെ അളവ് അതുപോലെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി അതായത് വിഭവങ്ങളുടെ ലഭ്യത ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഈ അളവ് കോലുകളൊക്കെ വെച്ചിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് വിഭജനം നടത്തിയിട്ടുണ്ടായിരുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് നാഷ്യൻ ആൻഡ് നാഷൻഹുഡ് വെ ക്രിയേറ്റഡ് ആ സമയത്താണ് നാഷ്യൻ അതായത് രാഷ്ട്രം നാഷൻഹുഡ് അതായത് രാഷ്ട്രപൗരന്മാർ എന്നുള്ള കോൺസെപ്റ്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഈ സമയത്താണെന്നാണ് പറയുന്നത് ദീസ് ആർ ടു ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് എനിഗ്മസ് ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ തിങ്കിങ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളെ അതായത് നാഷനും നാഷൻഹുഡും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നാഷനും നാഷൻഹുഡും എന്നാണ് പറയുന്നത്

അങ്ങനെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഇങ്ങനെ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നോ ഡു നോട്ട് ഇവൻ ഹാവ് എനി ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാൻഡ് ദസ് ഡിവൈഡഡ് അതുപോലെ ആ ഒരു ഡിവൈഡ് ചെയ്ത് ലാൻഡിനെ കുറിച്ചിട്ടൊന്നും ഇവർ ആളുകൾക്കൊന്നും വലിയ അറിവൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അവർ ഇൻ സ്പൈറ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ ഡിവിഷൻസ് പീപ്പിൾ കീപ് ദയർ കൾച്ചറൽ പ്രോക്സിമിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും പൊളിറ്റിക്കൽ ഡിവിഷൻസ് നടക്കുന്നുണ്ടെങ്കിലും ആളുകൾക്കിടയിൽ അവരുടെ കൾച്ചറൽ പ്രോക്സിമിറ്റി അവരുടെ സംസ്കാരവും അതുപോലെ ലവവും ഒക്കെ നിലനിർത്തിയിരുന്നു എന്നാണ് പറയുന്നത് സം ഓഫ് ദ വൈസസ്റ്റ് എമംഗം സ്റ്റിൽ എക്സ്പ്രസ് ദ റിലക്ടൻസ് ടു കംപ്ലൈ വിത്ത് ദ ഇ ഇ ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് അപ്പം ആ ഒരു പീപ്പിൾസിൻ്റെ ഇടയിൽ കുറച്ച് വൈസസ്റ്റ് പീപ്പിൾസ് ഉണ്ടായിരുന്നു കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർ അപ്പം അവർ ഈ ഒരു ബൗണ്ടറീസ് അതായത് ഈ ഒരു ഡിവിഷൻ ചെയ്യുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അവരതിൽ അത് അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്തിരുന്നത് ലവ് അക്രോസ് ദ സാൾ ഡിസൈഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്റ്റോറീസ് ഓഫ് ദ അപ്പോൾ ലവ് അക്രോസ് ദ സാൾ ഡിസൈഡ് ഉപ്പ് മരുഭൂമിക്കപ്പുറത്തുള്ള സ്നേഹം ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളുടെ കെ ജെ ദാരുവാലയുടെ ഹിന്ദി ഫിലിം റെഫ്യൂജി വാസ് ബേസ്ഡ് ഓൺ ദിസ് സ്റ്റോറി അതായത് ഈ ഒരു ഹിന്ദി ഫിലിം ഉണ്ടായിരുന്നു റഫ്യൂജി എന്ന് പറഞ്ഞിട്ട് അത് ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡ്വെഞ്ചറസ് സ്റ്റോറി ഓഫ് നജാബ് ഈ ഒരു സ്റ്റോറിയുടെ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് നജാബാണ് നജാബിൻ്റെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഇസ് ആൻ ഇൻട്രോവേർട്ടഡ് ലാഡ് അവനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാത്ത ഒരാളായിരുന്നു ബട്ട് ദ മിറഗുലസ് പവർ ഓഫ് ലവ് ട്രാൻസ്ഫോം ഹിം പക്ഷേ അവനെ മാറ്റിമറിക്കുന്നുണ്ട് ലവ് എന്നുള്ള ഒരു ഘടകം അവനെ മാറ്റിമറിക്കും മറിക്കുന്നുണ്ട് ഈ ഫാൾസിൽ ലവ് വിത്ത് എ ബ്യൂട്ടിഫുൾ പാകിസ്ഥാനി ഗേൾ നെയ്മ് ഫാത്തിമ അപ്പോൾ നജാബ് ഫാത്തിമയുമായിട്ട് ലവ് ആവുന്നുണ്ട് അവളൊരു പാകിസ്ഥാനി ഗേളാണ് ഈ ടേക്സ് ദ അൺഇമാജിനബിൾ ടാസ്ക് ഓഫ് ക്രോസിങ് ദ ടെറിബിൾ ഡിസേർട്ട് അലോങ് ടു ബ്രിങ് ഹിസ് വിലവർഡ് ഹോം അപ്പോൾ നജാബ് ഒരു അൺ ഇമാജിനബിൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ടാസ്ക് ഏറ്റെടുക്കുന്നുണ്ട് അതായത് ഡിസേർട്ട് ഡിസേർട്ട് ക്രോസ് ചെയ്യുക എന്നുള്ളത് അതായത് അവൻ്റെ വിലവിടന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഡിസേർട്ട് അതായത് ഒരു മരുഭൂമി കടന്നിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പോൾ ആ ഒരു ടാസ്ക് അവന് ഏറ്റെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ടെലിംഗ് കമൻ്ററി ഓൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓൺ ദ ബോർഡേഴ്സ് ആൻഡ് ഹൗ കൺ ഇ പീപ്പിൾ ലൈക്ക് സമാൻ ആൻഡ് ക്യാലിഷ എക്സ്പ്ലോയി ദം അതായത് ഇതിൽ ഈ ഒരു സ്റ്റോറി നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ബോർഡേഴ്സിൽ താമസിക്കുന്ന അതിർത്തികളിൽ താമസിക്കുന്ന ആളുകളുടെ ലൈഫ് എന്തായിരുന്നു അതുപോലെ അവിടെ കുറച്ച് കണ്ണിങ് പീപ്പിൾസ് ഉണ്ടായിരുന്നു കുറച്ച് സൂത്രശാലികൾ സമാന ആൻഡ് കാലിഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു ബോർഡേഴ്സിലെ പീപ്പിൾസിനെ എക്സ്പ്ലോയ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദ സ്റ്റോറി ട്രൈസ് ടു ഹൈലൈറ്റ് ദ വാല്യൂ ആൻഡ് ഫോഴ്സ് ഓഫ് ലവ് ടു ഡിസ്റിഗാർഡ് റിഗാർഡ് ആൾ കൈൻഡ്സ് ഓഫ് ഒബ്സ്റ്റകൾസ് അതായത് ഈ ഒരു സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ലവ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നെ തരുന്നുണ്ട് അതായത് ഒരുപാട് ഓബ്സ്റ്റകൾസ് തടസ്സങ്ങളുണ്ടായിട്ടും ആ ഒരു ലവ് വിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇന്ത് സ്റ്റോറി വി ഓൾസോ സീ ഹൗ നേച്ചർ സെലിബ്രേറ്റ് സച്ച് വണ്ടർഫുൾ റിലേഷൻഷിപ്പ് അതുപോലെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് ലവ് എത്രത്തോളം ഇതിലുള്ള ഒരു റിലേഷൻഷിപ്പ് അതായത് നജാബിൻ്റെയും അതുപോലെ ഫാത്തിമയുടെയും ഇടയിലുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് കണ്ടിട്ട് നേച്ചർ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതായത് പ്രകൃതി പോലും അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ലൗവിന് പ്രകൃതി പോലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ നമുക്കിതിൽ നിന്ന് നമ്മുടെ കെ കെൺ ദാരിവാല മനസ്സിലാക്കി തരുന്നുണ്ട് ഓൺ ദ ഡേ വെൻ നെജാവ് ബ്രിങ്സ് ഫാത്തിമ ഹോം റെയിൻ ഫാൾ സ്പ്രിങ്ങിങ് ആൻഡ് എൻഡ് ടു ദ ലോങ് ഡ്രൗട്ട് അതായത് അതുവരെ നെജാവിൻ്റെ ആ ഒരു വില്ലേജിൽ ഡ്രൗട്ട് വരൾച്ചയായിരുന്നു അപ്പോൾ ഫാത്തിമ വന്നതോടു കൂടെ അവരുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പ് നേച്ചർ അറിഞ്ഞതോടു കൂടെ അവിടെ റെയിൻ ഫോളോ ചെയ്യുന്നത് അതായത് മഴ പെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നേച്ചർ പോലും എത്രത്തോളം ആ ഒരു ലവ് റിലേഷൻഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദാരുവാല ഗീവ്സ് ദ മെസ്സേജ് ഓഫ് യൂണിവേഴ്സൽ ലവ് പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ് ഗോസ് ത്രൂ ദ സെയിം ഫീലിങ്സ് പിന്നെ നമുക്ക് ദാരുവാല ഇതിലൊരു മെസ്സേജ് നൽകുന്നുണ്ട് യൂണിവേഴ്സൽ ലവ് അതുപോലെ ഈ ഒരു വേൾഡിലുള്ള എല്ലാവർക്കും ലവ് എന്ന് പറയുന്നത് സെയിം ഫീലിംഗ് ആണെന്ന് കാണിച്ചു തരുന്നുണ്ട് ദ സ്റ്റോറി ഇസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് ഡ്രമാറ്റിക് നരേറ്റീവ് ആൻഡ് ഫൈൻ ഇമാജിനറി അതുപോലെ ഈ ഒരു സ്റ്റോറി നമുക്ക് മുന്നിൽ അദ്ദേഹം പോർട്രേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഇമാജിനറി ഇമേജറിയിലൂടെയാണ് ഇത് നരേറ്റ് ചെയ്ത് തരുന്നത് എന്നാണ് പറയുന്നത് ലൈക്ക് എ പെയിൻ്റർ ദ നരേച്ചർ പെയിൻറ്സ് വി വുഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്പെഷ്യാലിറ്റീസ് അപ്പോൾ ഒരു പെയിൻറ്ററുടെ പോലെ നമ്മുടെ നരേച്ചർ അതായത് ഒരു പെയിൻറ്റർ എങ്ങനെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതുപോലെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി നമുക്ക് മുന്നിൽ നരേച്ചർ ചിത്രീകരിക്കുന്നത് അതായത് ഒരു ഇമാജസിൻ്റെ രൂപത്തിലാണ് നമ്മൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ i conclude here i will discuss the remaining part of the short story in our upcoming videos thank you for watching our video if you are interested please subscribe comment share like that.